ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മറ്റൊരു ഫ്രൂട്ട് വീഡിയോ ആയിട്ട് വരുന്നതാണ്. കുറച്ചധികം നാളത്തെ കഷ്ടപ്പാടാണ്. ഞങ്ങൾ ആദ്യം ഇവിടെ കുറച്ച് വാഴയൊക്കെയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഏതുണ്ട് നല്ല ഫ്രൂട്ട് നമുക്ക് കൊടുക്കാനും പറ്റിയ, പക്ഷെ കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾ എത്തിയ ഒരു ഫ്രൂട്ടാണ് അബിയു എന്ന് പറയുന്നത്. ഞങ്ങളൊരു ചെറിയ സ്ഥലത്ത്, ഒരു 30 സെൻറ്റോളം സ്ഥലത്ത് ഞങ്ങൾ ഒരു 20ഓളം അബിയു പ്ലാന്റ് ചെയ്തു. കുറച്ച് അടുത്താന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ പ്ലാന്റ് ചെയ്തിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. 1.5 വർഷമായപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ഏപ്രിൽ മെയ് സമയത്താണ് പ്ലാന്റ് ചെയ്തത്. അപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് കാ പിടിച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ടേസ്റ്റിംഗ് വീഡിയോ ഉണ്ട്. പിന്നെ അബിയുവിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരും. ഇതാണ് നമ്മുടെ അബിയു തോട്ടം. ഒരു എനിക്കൊന്ന് 20ഓളം പ്ലാന്റ്സ് ഉണ്ട്. അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു 2-3 വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ വെറൈറ്റിയിലോട്ടൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പം ഇതിൻ്റെയൊക്കെ അല്ലേ, ഇതിൻ്റെ ഒരു ഇലയിലൊക്കെ ഒരു വെറൈറ്റി ആണ്. ഇത് ഭയങ്കര കടും പച്ചയാണ്. എനിക്കൊന്ന് ഈ കടും പച്ച വരുന്നത് ഈ ഓവൽ ഷേപ്പ് അബിയുടെയാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നോർമൽ അബിയു. എന്തായാലും എല്ലാം ഒരു ഓൾമോസ്റ്റ് 2.5 ആൾ പൊക്കം ആയിട്ടുണ്ട്. 1.5 വർഷമേ ആയിട്ടുള്ളൂ നമുക്ക്. ഇത് നമ്മുടെ മൾബറി ആട്ടോ, ജസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു. ഇത് നമ്മുടെ പാകിസ്ഥാൻ മൾബറിയിലെ യെല്ലോ മൾബറി ഇല്ലേ, അത്യാവശ്യം ഞാൻ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പിടിക്കും. ഭയങ്കര മധുരമാണ് ഈ മുതാകണ്ടല്ലേ. ഇതിലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ധാരാളം മധുരമാണ്, ഭയങ്കര മധുരമാണ് ഈ മൾബറി. പിന്നെ ഇത് ഞാനൊന്ന് ക്രോപ്പ് ചെയ്തത്. ഇത് നമ്മുടെ പാകിസ്ഥാൻ, നമ്മുടെ ബ്രസീലിയൻ മൾബറി, റെഡ് കളറിലുള്ളത്. ഇത് ധാരാളം ഞാനൊന്ന് ക്രോപ്പ് ചെയ്തപ്പോൾ തന്നെ നോക്ക്, എല്ലായിടത്തും പിടിച്ചേക്കുക. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഓക്കെ, നല്ല നല്ല കൊള്ളാം, എന്തായാലും കൊള്ളാം. ഇത് നമ്മൾ ഞാൻ പറഞ്ഞോളി യെല്ലോ മൾബറി. പിന്നെ അബിയുവിൻ്റെ ഓരോന്നിനും ഓരോ രീതിയാണ്, കണ്ടില്ലേ. ഇത് ഭയങ്കര ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന ഒരു അബിയു. ഇതിൻ്റെ ഫ്രൂട്ട് ഒക്കെ, ഇതിൻ്റെ ഫ്രൂട്ട് ആയില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫ്രൂട്ടും ആയിട്ടുണ്ട്. ഇതൊരു റൗണ്ട് ടൈപ്പ് കണ്ടോ. ഇത് ആദ്യമായിട്ട് കായ്ച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇത്രയും കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പറയുന്നത് ആദ്യമായിട്ട് കായ്ക്കുമ്പോൾ വളരെ കുറച്ചേ കിട്ടത്തോളന്നാണ് പറയുന്നത്. നമ്മുടെ ഒല്ലാസോപ്പ് കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ഉണ്ട്, കായ്ക്കാറായ പ്ലാന്റ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ കായ്ച്ചൊരു അബിയു കാണിച്ചു തരാം. ഇത് നമ്മുടെ നിപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റി. അത് ബേസിക്കലി ഇതിൻ്റെ സൈസൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ വെറൈറ്റി. അതുകൊണ്ടല്ലേ ഇതിൻ്റെ, ഓക്കെ, ആ നിപ്പിൾ പോലെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈ വെറൈറ്റി വന്നത്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതിൽ തന്നെ വേറെയും ഉണ്ട്, നിപ്പിൾ വെറൈറ്റി ഉണ്ട്. ഒരു പ്ലാന്റിൽ തന്നെ ഒരു 4-5 എണ്ണമൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു അബിയു കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഇല്ല, ഡ്വാർഫ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. നമ്മൾ നിലത്ത് നിന്ന് തന്നെ ആദ്യം പൊങ്ങാതെ ഇഷ്ടംപോലെ ശാഖകൾ വരുന്ന ടൈപ്പ്. അത് കായ്ച്ചിട്ടില്ല, എനിക്കൊന്ന് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ കായ്ക്കുമായിരിക്കും. ഇത് ഇവനാണ് നമ്മുടെ, ഇത് അത്യാവശ്യം ആ ജയിൻ്റ് എന്ന് പറയുന്ന ഞാൻ തോന്നുന്നു. ഇച്ചിരി വലിപ്പമുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള സൈസാണ്. ഇതെല്ലാം ആ ഒരു ഇനമാണ് വന്നേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ കാ വരുന്നത്. ഇനി കാ വന്ന് ഒരു പഴുക്കാൻ ഓൾമോസ്റ്റ് ഒരു 1.5 മാസം തോന്നുന്നു എടുത്തത്. ഇവിടെയൊക്കെ ഉണ്ട്. ഇതും വേറെ ഇവിടെ വേറെ ഇലയിലും ഒരു വ്യത്യാസമുള്ളവരെ ഇതിലൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പച്ചയായിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് ടൈം ആണ്, ഫസ്റ്റ് ടൈം പൂത്തപ്പം തന്നെ എല്ലാം പിടിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഇവിടെ വേറൊരു വെറൈറ്റി, ഇതിന് അത്രയും കടുപ്പം നിറവില്ല. ഇതിൻ്റെ ഉണ്ടല്ലേ ആ പച്ചപ്പ് വ്യത്യാസമുണ്ട്. ഇവനിനി കിളിച്ച് വരണം. ഇതാണ്ടേ ഇവിടെയൊക്കെ ഉണ്ട് എൻ്റെ അമ്മ ഉണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ഇവനിനി വരണം. നമുക്ക് എന്തായാലും നമുക്കിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഈ പറയുന്ന ഹൈപ്പ് ഉണ്ടോ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ അബിയു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹൈപ്പോടെ, ഞാനും ഭയങ്കരമായിട്ട് കൊതിച്ചിരുന്ന ഒരു ഫ്രൂട്ടാണ്. കാരണം അതിൻ്റെ ഭംഗി തന്നെയാണ്. ഇതതിൻ്റെ മൊട്ട് കണ്ടോ, മൊട്ട് കണ്ടോ നിങ്ങൾ. ഇതാ ഇങ്ങനെയാണ് മൊട്ട് വരുന്നത്. ഇഷ്ടംപോലെ മൊട്ട് വരും, പക്ഷെ മൊട്ട് വന്നാലും എല്ലാം അങ്ങ് പൊഴിഞ്ഞു പോകും. അതിന് കുറച്ചൊക്കെ ആവും അടുത്ത സീസൺ. എനിക്കൊന്ന് ഇനിയൊരു ട്രിപ്പും കൂടെ കിട്ടുമായിരിക്കും. അതാ ധാരാളം ഇഷ്ടംപോലെ എല്ലാത്തിലും മൊട്ട് വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. എല്ലാത്തിലും മൊട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, മൊട്ടും പൂവും വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പറിച്ചു നോക്കാം. ഫസ്റ്റ് ടൈമാണ് അബിയു പറിക്കുന്നത്. നമുക്ക് തിരിച്ചാൽ മതിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഡൺ. ഇത് കുറച്ചും കൂടെ എല്ലാവരും പറയുന്ന അബിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പച്ച നിറം മൊത്തത്തിൽ മാറണം എന്നാണ്. ഇത് മൊത്തം യെല്ലോ ആകുമ്പോഴാണ് പ്യുർ പഴുപ്പ് എത്തുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ കയ്യിൽ ഇത്രയുണ്ട്. എനിക്ക് തോന്നുന്നൊരു 200 ഗ്രാംസ് ഒക്കെ വരുമായിരിക്കും. അധികമുള്ളൊന്നുമില്ല കേട്ടോ. 200 വെയിറ്റ് ചെയ്ത് വെയ്ത് നോക്കാം. എന്തായാലും ഇപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആ ഓവലും കൂടെ പറിക്കാം. എന്നാലും നമുക്ക് വീട്ടിൻ്റെ അവിടെ പോയി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഒരെണ്ണം പറിക്കാം. ഓവൽ അധികം പഴുത്തില്ല കേട്ടോ.
ഓവല് കുറച്ചും കൂടെ പഴുക്കുണ്ട്. പക്ഷെ ഇനി ഇന്ന് എനിക്ക് തൃശ്ശൂർ പോകണം, കുന്നംകുളം പോകണം. അപ്പോൾ കുഴപ്പമില്ല, ഇച്ചിരി പഴുപ്പ് കുറവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് രണ്ടും ഇത് ഇച്ചിരി പഴുപ്പ് കുറവാണ്, ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു ദിവസം കൂടെ ഇല്ല, രണ്ടു ദിവസം കൂടെ നിന്നാൽ പെർഫെക്റ്റ് ആയിരുന്നേ. ബട്ട് സ്റ്റിൽ ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. മാമന് കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ കൂടെ വായോ. ഇവിടെ തൊലി ഭയങ്കര സോഫ്റ്റ് തൊലിയാണ്. നമ്മൾ ഈ പറയുന്ന കട്ടിയുള്ള ഫ്രൂട്ടൊന്നും അല്ല, ഭയങ്കര സോഫ്റ്റാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കുരു അകത്ത് കാണും. അപ്പോൾ കുരുവിന് വലിയൊരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇനി കുരുവൊക്കെ നട്ട് നമ്മളൊരു അബിയുവിൻ്റെ ഒരു വലിയ ഫാമൊക്കെ ഉണ്ടാക്കി എല്ലാം നിങ്ങൾക്ക് വിൽക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ വലിയൊരു കാശുകാരനായി മാറും. നോക്കിയോട്ട്. അയ്യോ ഓക്കെ, ഇതാണ് അതിൻ്റെ അകം. രണ്ട് കുരുവുണ്ട്. ഓക്കെ നമുക്ക് ടേസ്റ്റ് നോക്കാം. സത്യം പറഞ്ഞാൽ കൊതിയാവുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ കൊതി. അയ്യോ നമുക്ക് സ്പൂൺ എടുത്തില്ല, അത് മാറ്റി വെച്ചു. നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് പച്ച തന്നെയാണ് കേട്ടോ, പക്ഷെ ഞെങ്ങുന്നുണ്ട്, ഇവിടെയൊക്കെ ഞെങ്ങുന്നുണ്ട്. അപ്പോൾ ഇവനെയും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതും കട്ട് ചെയ്ത് ഓക്കെ, അത് നന്നായിട്ട് വന്നല്ലേ. ഈ ചെറിയ കറയുണ്ട്, അപ്പോൾ അത്രയും പഴുത്തില്ലെന്നല്ലേ. കുറച്ചൊരു കറയുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ കറ. ഓക്കെ ഇതാണ് നമ്മുടെ നമ്മുടെ സീഡ്. സീഡ് ഇതാ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഒരു സീഡ്. ഇത് ഓവലിൻ്റെ സീഡാണ്. മാമന് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടായിരിക്കും ഇനി നടാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ നമുക്ക് ആദ്യം ഇവനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഭയങ്കര റിവ്യൂ പറയുന്നത് പോലത്തെ കേട്ടോ, ഫസ്റ്റ് അബിയു ടേസ്റ്റിംഗ് ആണ് ജീവിതത്തിൽ. കഴിക്കാൻ കൊള്ളാം, കൊള്ളാം. ഓക്കെ അത് ആദ്യം പറയാം, കൊള്ളാം. മധുരമുണ്ട്, ഒരു ഒരു പ്രത്യേകതരം മധുരം. നമ്മുടെ ഈ നുങ്കിൻ അല്ലേ, മറ്റേ എന്താ ഇന്ന് പറയുന്നത്, റോഡ് സൈഡിൽ കള്ള് കിട്ടുമല്ലോ ആ എന്തോ പനങ്കള്ളല്ലേ, പന ആ സംഭവത്തിൻ്റെ ഒരു ടേസ്റ്റ് ചെറുതായിട്ടുണ്ട്, അതിൻ്റെ ഒരു മധുരം ചെറുതായിട്ടുണ്ട്. കരിക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, കരിക്കിൻ്റെ ടേസ്റ്റുമായിട്ട് വലിയ ബന്ധമില്ല. ഇപ്പോഴും ആ മധുരം വായിൽ കിടപ്പുണ്ട്. ആഫ്റ്റർ ടേസ്റ്റ് അല്ലെങ്കിൽ ആ മധുരം, മധുരമാണ് ആഫ്റ്റർ ടേസ്റ്റ് ആയിട്ട്, മോശം ബാഡ് ടേസ്റ്റ് അല്ല. ഒരു മധുരം ഇപ്പോഴും വായിൽ കിടപ്പുണ്ട്. ഗുഡ്. തണുത്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ഞാൻ ഒരു ടേസ്റ്റിലൊരു 10-ൽ 6-7 മാർക്കൊക്കെ കൊടുക്കാം, അത്രേ ഉള്ളൂ. 6-7 മാർക്ക് കൊടുക്കാം. ഭയങ്കര മധുരം, ഇതിനെക്കാട്ടിയൊക്കെ മധുരമാണ്. റംബൂട്ടാൻ കഴിക്കാൻ കുറച്ചും കൂടെ രസമാണ്. പക്ഷേ ഇത് വേറൊരു രസം, വേറൊരു രസം. പിന്നെ അതിൻ്റെ ഭംഗി നമുക്കിനി ഓവലും. ഈ ഓവൽ ഇത് നമുക്ക് നിങ്ങളൊന്ന് മുറിച്ചതേ ഉള്ളേ, മുറിച്ചത് എത്ര നേരത്തിനുള്ളിൽ അത് കറുത്തു പോയി. അപ്പോൾ ഇതിന് വളരെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് കേട്ടോ. ഇനി ഇത് പച്ചയും കൂടെ ആയതുകൊണ്ടായിരിക്കും, ഇത് ഓവൽ അധികം പഴുത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കാം. നോക്കാം, മധുരം കുറവാണ്, പഴുത്തോണ്ടായിരിക്കാം, അല്ല പഴുക്കാത്തോണ്ടായിരിക്കാം, മധുരം കുറവാണ്. ഇതിനെക്കാട്ടി എനിക്ക് ഫാർ ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ വലുതാണ്. ഇനി അത് പഴുക്കാത്തതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് കൊള്ളാം കേട്ടോ, നമുക്ക് മാമിൻ്റെ അടുത്തും കൊണ്ടൊന്ന് കൊടുത്തിട്ട് കൊള്ളാം, ഇഷ്ടപ്പെടും. മാമിൻ്റെ അടുത്തും കൂടെ കൊടുത്തിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് വേറൊരാളുടെ ഒരു അഭിപ്രായം കൂടെ അറിയുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. ഇതിൻ്റെ ഇതിന് രണ്ട് സീഡാണുള്ളത്. ഓക്കെ ഓക്കെ രണ്ട് സീഡുണ്ട്, അത് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു ഓവലിൻ്റെ ഒരിൻ്റെ സീഡ് കിട്ടി. ഇത് മാമിന് കൊടുക്കാം, കട്ട് ചെയ്യോ. അപ്പോൾ മാമിൻ്റെ അടുത്ത് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതേയാണ് എൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സിൽ എൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. എന്താണ് അവസ്ഥ? കരിക്കിന്റെ ഒരു മധുരമുണ്ട്, നുങ്കിന്റെ അതിന്റെ ഒരു ഇത് എല്ലാം കൂടെ, ഒരു കൺസിസ്റ്റൻസി എല്ലാം കൂടെ അതിൻ്റെ ആണ് കൂടുതലും വന്നിരിക്കുന്നത്. മധുരമുണ്ട്, അത്യാവശ്യം മധുരമുണ്ട്, പക്ഷെ പഴുക്കാത്തോണ്ടായിരിക്കാം. കുറച്ചുകൂടെ മധുരം വെക്കുമെന്നാണ് തോന്നുന്നത്. അത് അത് പെട്ടെന്ന് കറുത്ത്, അത് എന്ന് വെച്ചാൽ പഴുത്തില്ല, അത് നല്ലോണം പഴുത്തില്ല.
അത് കുറച്ചുകൂടെ രുചി വ്യത്യാസമുണ്ട്. സാറിന് കരിക്കിന്റെ ആ മറ്റേ അത് തന്നെ, എന്നാലും വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. കൊള്ളാം, മധുരം കുറവാ, താരതമ്യേന കുറവാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, നല്ല നല്ല ഫ്രൂട്ട്. ഓക്കെ, അപ്പം നമ്മുടെ അബിയു വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും നല്ലൊരു ഫ്രൂട്ട്, നല്ലൊരു ഫ്രൂട്ട്, രസമുള്ളൊരു ഫ്രൂട്ട്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും എന്ന് തോന്നുന്നു. എന്നാലും കുറേ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ഇത് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മളിപ്പോൾ ചക്ക ആയിക്കോട്ടെ, മാവായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ചെറിയ പ്രായം തൊട്ട് കഴിച്ച് നമ്മുടെ ടേസ്റ്റ് ബഡ്സുമായിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വരുന്നതാണല്ലോ, അല്ലേ? അങ്ങനെ തന്നെയാണ്. ചിലപ്പം ഒരു പുതിയ ഒരാൾ ഇതുവരെ കഴിക്കാത്ത, ചക്ക കഴിക്കാത്ത ഒരാൾ കഴിക്കുമ്പോഴത്തേക്കും ആ കുഴപ്പമില്ല എന്നൊക്കെ തോന്നരുത്, പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. അപ്പം ഇതും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമ്മൾ മലയാളികൾ ഇത് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇതും ഒരു ഫ്രൂട്ട് ഷോപ്പിലെ അവിഭാജ്യ ഘടകമായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. ഡെഫിനറ്റ്ലി നടുക. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക്. ഒന്ന്, പെട്ടെന്ന് കായ്ക്കും, ഇതുവരെ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് താഴോട്ട് അധികം പോകത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് മറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കെട്ടി കെട്ടിയൊക്കെയാണ് വെച്ചേക്കുന്നത്. ശിഖരങ്ങൾ ധാരാളം പിടിക്കുമ്പോൾ ശിഖരങ്ങൾ ഒടിയാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റ്സ്. മെറിറ്റ്സ്, പെട്ടെന്ന് പിടിക്കും, ടേസ്റ്റ് കുഴപ്പമില്ല, മധുരമുണ്ട്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയാണ് മെറിറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്തെങ്കിലും ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങളെ വീട്ടിൽ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.